നമസ്കാരം, മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്യാനപാതയിലോട്ട് നമ്മളെ ഫാമിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ കണ്ട കുട്ടികളെ, ഒരുപാട് കുട്ടികൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ക്യാമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉദ്യാനപാത മൊത്തം ക്ലീനാക്കി, പ്ലാസ്റ്റിക്കുകളും കച്ചറകളും ഈ പുല്ലുകളെല്ലാം ക്ലീനാക്കി, ഇതാ നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇവിടുന്ന് പോയിട്ടുണ്ട്. കണ്ട അത്ര അടിപൊളിയായിട്ട് നീറ്റായി ക്ലീനായിട്ട് ഇവിടുന്ന് അതാ അവർ പോവാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ, ഈ സാമൂഹ്യ വിരുദ്ധർ ഇതുപോലത്തുള്ള ഉദ്യാന പാതകളും അതുപോലെ തന്നെ സ്ഥലങ്ങളും എല്ലാം മലിനമാക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊക്കെ ഒരു ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് അവരിവിടെ കാഴ്ചവെക്കുന്നത്. ഈ ഏരിയ മൊത്തം ക്ലീനാക്കി, നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ച് വൃത്തിയായിട്ട് അതാ ഈ ഒരു ഏരിയ ഒക്കെ ക്ലീനാക്കി കുട്ടികൾ അതാ ആ ഒരു ഭാഗമൊക്കെ മരങ്ങളൊക്കെ വെട്ടി ഒക്കെ ലെവലാക്കി വരുന്നുണ്ട്. ഏതായാലും ഇനി ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ വേറെയുള്ള മാലിന്യങ്ങളോ ഒന്നും നിക്ഷേപിക്കാതെ നാട്ടുകാർ നോക്കണം. ഇത്രയും ഈ ക്യാമ്പ് ആയിക്കോട്ടെ, എന്നാലും അവരെ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ്. ഇത്രയും വൃത്തികെട്ട കച്ചറകളാണ് കുട്ടികൾ കൈകൊണ്ടൊക്കെ വലിച്ച് വാരിയിട്ട് പാക്ക് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇങ്ങനെയുള്ള പൊതുവായ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. ഈ ഇതുപോലത്തുള്ള കുട്ടികൾ ക്ലീൻ ചെയ്യുക എന്ന് നമുക്ക് തന്നെ ഷെയ്മുകേടാണ്. അപ്പോൾ മാക്സിമം ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് ജനങ്ങൾ സൂക്ഷിച്ച് കൊണ്ടു കിടക്കുക. അതുപോലെ തന്നെ ഈ ഒരു തോട്ടിലൂടെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഒഴുകി വരുന്നത്. കോട്ടക്കം മുനിസിപ്പാലിറ്റി അതിനൊരു വഴി എങ്ങനെയും കണ്ടെത്തന്നെ വേണം കേട്ടോ. അതാ കാരണം വെച്ചാൽ ആ ഒരു ഭാഗത്തുള്ള തോട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ കവാടങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇതുപോലത്തുള്ള കുട്ടികൾക്ക് മാക്സിമം നമ്മൾ എല്ലാ സപ്പോർട്ടും പബ്ലിസിറ്റിയും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കുട്ടികൾക്കൊരു സപ്പോർട്ട് ഒന്ന് അറിയിച്ചു കൊടുക്കണം. കമൻ്റ് അയക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊരു സപ്പോർട്ട് നിങ്ങൾ അറിയിച്ച് കൊടുക്കുന്നേ വേണം കേട്ടോ. മനസ്സിലാവട്ടെ, ഞങ്ങൾ രാജസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, NSS വോളണ്ടിയേഴ്സ് ആണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ബൈപ്പാസിലെ ഉദ്യാനപാത അവിടെ സ്നേഹാരം പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ ഞങ്ങളെ സ്കൂളിൽ അവിടെ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് ചുമരിൽ ഞങ്ങൾ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സ്നേഹാരാമത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അത് MLA വന്ന് അന്ന് ഉദ്ഘാടനം ചെയ്തതാണ്, ജില്ലാ കലോത്സവത്തിൻ്റെ അന്ന്. അതുപോലെ തന്നെ നായടിപ്പാറ സ്കൂളിലും ഒരു മറ്റൊരു സ്നേഹാരാമത്തിൻ്റെ മറ്റൊരു ഭാഗം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ ഉദ്യാനപാതയിൽ ഞങ്ങൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി സ്പോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചെടികളെല്ലാം കൊണ്ടുവന്ന് മനോഹരമാക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാരിപ്പാറ സ്കൂളിലും ഇതുപോലെ ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെവൻ ഡേ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ടീമിൽ എത്ര ആൾക്കാരുള്ളത് ഇപ്പോൾ? ഞങ്ങൾ 49 49 അത് ഒറ്റ സ്കൂളിലുള്ള ആൾക്കാരല്ലേ? ഒറ്റ സ്കൂളിൽ ഒറ്റ ബാച്ച്. ഒറ്റ ബാച്ചിൽ 7 ദിവസം ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര ദിവസമായി? എത്രാമത്തെ ദിവസമാണ് ഇപ്പോൾ? മൂന്നാമത്തെ ദിവസം. എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? നല്ല എക്സ്പീരിയൻസ്. അത് നമുക്കൊരു പൊരുത്തപ്പെടാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തോടെ. പിന്നെ ഈ 2-3 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ പൊരുത്തപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും വളരെ രസകരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരുമിച്ച് ചെയ്യണ സമയത്ത് അവർ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഓരോരുത്തരും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കാനുള്ള ഒരു ഓരോ സാഹചര്യം ഈ ഒരു ക്യാമ്പിൽ ഓരോ പരിപാടിയിൽ കൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഈ ഒരു സ്നേഹാരാമാണെങ്കിലും നമുക്ക് ലീഡർഷിപ്പ് ഒരു മുന്നോട്ട് നിന്നിട്ട് ഒരാൾ നയിക്കുക അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടിയുള്ള ആൾ പോലും ഇതിന് മുന്നിട്ട് ഇറങ്ങി വരുന്നു, അതൊരു വലിയ പോയിന്റാണ് ഈ ഒരു പരിപാടിക്ക്. ഇതിന് കൂടെ നിങ്ങളെ സാറുമാരായിരിക്കും ഇതിൻ്റെ കൂടെ എല്ലാം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അവരെ ഒരു എന്താ അവരോടുള്ള അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവർ വളരെ വലിയ സപ്പോർട്ടാണ് തരുന്നത്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചില സമയങ്ങളിൽ നമുക്ക് എന്താ പരിപാടി എന്ന് അറിയുന്നുണ്ടാവില്ല. അവർ വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യങ്ങളെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ പറഞ്ഞു തരുന്നൊരു ഇതുണ്ടാവും. അവർ ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ്, ഞങ്ങളെ വന്നിട്ട് അത് ചെയ്യുന്നു പറയല്ല, ഞങ്ങളെ കൂടെ വന്ന് ചെയ്യും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാണ് ചെയ്യുന്നത്. അത് വളരെ വലിയ, ഞങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആണോ ഞങ്ങളെ ടീച്ചേഴ്സൊക്കെ. ഇപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്കാനായാലും ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉണ്ടാവും, വോളണ്ടിയേഴ്സ് ഉണ്ടാവും, എല്ലാവരും എല്ലാ സഹായത്തിനും ടീച്ചേഴ്സ് ഉണ്ടാവും. ഡേ ബൈ ഡേ ടീച്ചേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവരെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം. ഓരോ ദിവസം ഓരോ പ്രോഗ്രാമുകൾ കാണോ അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്മിറ്റികളാണ്? കമ്മിറ്റികൾ മാറി മാറി വരും. ഒരു ഗ്രൂപ്പിന് 6 കമ്മിറ്റിയും കിട്ടും. എല്ലാവർക്കും എല്ലാ ഇതിലും ഇങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരും എല്ലാ വോളണ്ടിയേഴ്സ് എല്ലാവർക്കും. അല്ല, ഇതിനായിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടോ, ഇന്ന ആൾക്കാർക്ക് ഇന്ന പരിപാടിയാണ്, ഇന്ന ആൾക്കാർക്ക് ഇന്ന പരിപാടിയാണ്? 6 ഗ്രൂപ്പാക്കി ഓരോ ദിവസം ഓരോ ആൾക്കാർ. അത് എത്ര പ്രോഗ്രാംസുകൾ ഉണ്ട് അതില്? 6 കമ്മിറ്റി ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്.
പ്രോഗ്രാമർ, റിസപ്ഷൻ, ഡോക്യുമെന്റേഷൻ, മെസ്സ്, കൾച്ചറൽ പ്രൊജക്ട്. പിന്നെ ആറ് കമ്മിറ്റി ആക്കി തിരിച്ചത്. ആറ് പേർക്ക് ആറ് പണിയാണ് ഉണ്ടാവുക. അതിപ്പോ ഫസ്റ്റ് ഗ്രൂപ്പിന് മെസ്സ് ആണെങ്കിൽ അടുത്ത ദിവസം അവർക്ക് ഡോക്യുമെന്റേഷൻ, അങ്ങനെ ആ ഒരു ഗ്രൂപ്പിന് ആറ് വർക്കും കിട്ടും. അതായത് എല്ലാ വോളണ്ടിയേഴ്സ് എല്ലാ വർക്കും ചെയ്തിട്ടാണ് ക്യാമ്പ് കഴിഞ്ഞ് പോവുക. ഓക്കെ, വളരെയധികം മറ്റുള്ള സ്റ്റുഡൻസുകൾക്ക് ഒരു മോട്ടിവേഷൻ ഒന്നും കൂടി ആയിരിക്കും അല്ലെ. മറ്റുള്ളവരെ ഒരു മാതൃക നിങ്ങളെ കണ്ടിട്ട് വേണം ഇനി മറ്റുള്ളവർ പഠിക്കാൻ. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇനി പ്രസൻറ്റ് ചെയ്യും. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്, ഇത്രയും ഏരിയ നിങ്ങളിവിടെ ക്ലീൻ ആക്കി. പിന്നെ ഇവിടെ ഒരുപാട് കാടുകളൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഏകദേശമൊക്കെ ക്ലിയറായി, നല്ല വൃത്തിൻ്റെ ഇപ്പോൾ കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീഫലം നിങ്ങൾക്ക് ഏതായാലും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സായ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കുട്ടികളെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രോജക്റ്റ് കുറെ സമയങ്ങളായിട്ടുള്ള നല്ലൊരു പ്രോജക്റ്റാണ്. അതായത് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന ഗസ്റ്റുകളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇവർ ചിത്രങ്ങൾ ഒരുപാട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ആർട്ടിസ്റ്റുകളാണ് വരച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ നമ്മുടെ എം എൽ എ അടക്കം വരെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തതാണ് ആളുകളെ എല്ലാം. അപ്പൊ അത്രയും കഴിവുള്ള ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ട്, ഇനി ക്യാമ്പിലും ഉണ്ട്. അപ്പൊ അവരെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനത്തെ ഉള്ള പ്രദേശങ്ങളെ ബ്യൂട്ടി സ്പോട്ടുകളാക്കി മാറ്റുക. സ്നേഹരം എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീമിന്റെ നമ്മുടെ ഈ സപ്തദിന ക്യാമ്പിൽ ഒരു പ്രധാന പ്രോജക്റ്റാണ്. ഏകദേശം എല്ലാ സ്കൂളിലും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മൂന്നെണ്ണ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ്, രണ്ടാമത്തേത് ഇവിടെ ബേസ് ചെയ്തിട്ട്, മൂന്നാമത്തേത് നായാടിപ്പാറ സ്കൂളിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതോടുകൂടിയിട്ട് കുട്ടികളുടെ എല്ലാ സ്കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചിത്രം വരയ്ക്കുന്നവരെ കാണാൻ പറ്റും, ജോലി ചെയ്യുന്നവരെ കാണാൻ പറ്റും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെ കാണാൻ പറ്റും. അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടാടുന്നത്. ഏതായാലും വളരെയധികം നല്ല രീതിയിലോട്ട് മാറട്ടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ കുട്ടികളെല്ലാം നമ്മളെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്.